ഹാവു എന്തായാലും ഇത്തവണ കാവിലെ ഉത്സവം അങ്ങടെ കേമമായി. പ്രത്യേകിച്ചും മട്ടന്നൂരിന്റെ മേളം. തിരുമേനി, മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ? അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചായാലോ? മതി മതി, നടന്നു നടന്നു മടുത്തു, ഇനി അല്പം വിശ്രമിച്ചിട്ടാവാ നടപ്പ്. ആവാ ആവാ. ശങ്കര, ഈ കാട്ടിക്കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചിട്ടാണോ കടിക്കാൻ വരുന്നത്? തിരുമേനി, അത് കൊതുകല്ല, പിന്നെ മിന്നാമിനുങ്ങ. എടോ മിന്നാമിനുങ്ങ ആയാലെന്താ, വാ തുറന്നു പറഞ്ഞുകൂടെ. ആ അത് ശരി. തിരുമേനി, നാം ഇന്നലെ ഒരു കാഴ്ച കണ്ടു. എന്താണാവോ? ഞാൻ ഇന്നലെ അടുക്കളയിൽ ചെല്ലുമ്പോ തമ്പുരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചുവായിരുന്നു. അവര് കൊഞ്ചുവായിരുന്നതിന്റെ ചെമ്മീൻ കിള്ളുന്നതിന്റെ ഇടയ്ക്ക് തനിക്ക് എന്താടോ കാര്യം? ശംഭൻ. തിരുമേനി, ഈ ഇടയായി ഞാനും തമ്പുരാട്ടിയുമായി തീരെ സ്വരച്ചേർച്ചയില്ല. അതെങ്ങനെയാ, തന്റെ സ്വരം ആണിന്റെയും തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെയും അല്ലേ, പിന്നെ എങ്ങനാടോ സ്വരച്ചേർച്ച ഉണ്ടാകുന്നേ? എനിക്കത്ര പോയില്ല. തിരുമേനി അറിഞ്ഞോ? എന്താണാവോ? നമ്മുടെ നന്ദിനി പ്രസവിച്ചു. ഹൂ, അങ്ങനെ നാം പത്തൊമ്പതാമതും അച്ഛനായി. ഹൈ, എന്തായി തിരുമേനി പറയണേ? ഏ, ഞാൻ ഉദ്ദേശിച്ചേ അപ്പുറത്തെ പശുവാ. പശുവായിരുന്നോ? എടോ ശങ്കര, ഈ പശുക്കളെ എങ്ങനെയാ പ്രസവിക്കണേ? തിരുമേനി, ഈ പശു പ്രസവിക്കുമ്പോൾ ആദ്യം തല വരും, പിന്നെ കുടല് വരും, പിന്നെ കാല് വരും, പിന്നെ വാല് വരും, അങ്ങനെ. ആഹാ, അല്ല തിരുമേനി, എന്താ ആലോചിക്കണേ? അല്ല, ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശുവാകുന്നേ എന്നാലോചിക്കുവായിരുന്നു. ഓ, ഇങ്ങനെ ഒരു തിരുമേനി. എടോ പശുവാ, തന്റെ പുറത്തെന്താടോ വസൂരി വന്ന പാടാണോ? അല്ല, അത് വസൂരി വന്ന പാടല്ല തിരുമേനി, ഇന്നലെ രമണിയുടെ ചേറ്റപോക്കി നോക്കിയപ്പോൾ കുറ്റിച്ചുകൊണ്ട് കുത്തിയതാ. ഹാ, രമണി എന്നോട് പറഞ്ഞായിരുന്നു ഇനി ഇങ്ങോട്ട് വന്ന തന്റെ കണ്ണിൽ മുളക് പൊടി വാരിയിടുമെന്ന്. അത്രയേ പറഞ്ഞുള്ളൂ, അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞ പോലെ എന്നെ കഴുത്തു വെട്ടിക്കളയുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഏ, അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. ഇനി അങ്ങനെ ഒരുപാട് നടക്കാനുണ്ടോ? ഓ, അധികമില്ല, ഒരു 2 കിലോമീറ്റർ നടന്നാൽ എന്നെ ചെത്തും. തന്നെ ആരും ചെത്തില്ല, തന്നെ ചെത്താൻ താനെന്താ പൈനാപ്പിളാണോ? അല്ല തിരുമേനി, നാഷണൽ ഹൈവേ എത്തും. ഓ, ആ NH 47 പോലെ അല്ലേ? ഓ, ഈ തിരുമേനിക്ക് ഒന്നാത്രം കോമൺ സെൻസാ. ആ, കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പം വൈദ്യരും പറഞ്ഞു. എന്താ കോമൺ സെൻസ് ഉണ്ടെന്ന്? തിരുമേനി എന്താ ഉദ്ദേശിച്ചേ? അല്ല, ഈ മൂത്രത്തിക്കല്ലേ. ഹായ്, എന്താ അങ്ങോട്ട് ഓടിപ്പോയത്? അതൊരു നിസ്സാര ഓന്തല്ലേ. ഈ ഓന്തെന്ന് പറഞ്ഞാ എന്താണെന്ന് മനസ്സിലായോ? എന്താ? ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധനം. എന്തായാലും തിരുമേനി, ഒരു ഓന്ത് ഓന്തിയാൽ എവിടെ വരെ ഓന്താനാ. നിക്ക നിക്ക, പതിയപ്പോ ശങ്കര. ആവേശം അണയാണ്ട് ചെല്ലണം, എന്നാലേ കാര്യത്തിനൊക്കെ ഒരു ഇതുണ്ടാവും. നിങ്ങളിത് ആദ്യമൊന്നും അല്ലല്ലോ. അല്ല ശങ്കര, ഈ കാട്ടിൽ വീട് വെക്കാൻ അവളോട് ആരാ പറഞ്ഞേ? ഓ, നിങ്ങൾ നടക്കുക. നമുക്കൊരു സംശയം, ഈ സൗദാമന് പ്രായപൂർത്തിയത് ഏതാണോ? പേര് കേട്ടിട്ട് തൊട്ടിയിലാണെന്ന് തോന്നുന്നുണ്ടോ നമ്പൂരാരെ? നടക്ക മുമ്പോട്ട്. ഏയ്, എന്താ ഒരു നാറ്റം ശങ്കര, അങ്ങോട്ട് നോക്കിയ ആവി പറക്കുന്ന 3-4 കല്ല് കണ്ടോ? അത് കല്ലല്ല നമ്പൂരാരെ, ആനപ്പിണ്ടിയാ. അയ്യോ, നിങ്ങൾ പേടിക്കാ നമ്പൂതിരി, അത് സൗദാമിനിയുടെ ആനയാ, സാക്ഷാൽ നാട്ടാന. തിരുമേനി, എനിക്കൊരു ശങ്ക. എന്തിനാ ശങ്കിക്കണേ, പറയുക. അല്ല, ഒരു മൂത്രശങ്ക. എങ്കി സാധിച്ചോളൂ. ഏ, എന്റെ കാലിന്റെ ചോട്ടിലാണ് സ്ഥാപിക്കുന്നേ, ഒന്നങ്ങടെ മാറിയിരിക്ക. തിരുമേനി, ഒരു പാട്ട് കേൾക്കുന്നു. മൂത്രം ഒഴിക്കുമ്പോഴോ? അല്ല തിരുമേനി, ഒരു പട്ടി ഓലിയിടുന്ന്. പട്ടി ഊരിയിടുന്നോ? അല്ല തിരുമേനി, ഒരു പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടാ.
അങ്ങനെ നമ്പൂരിമാരുടെ വധത്തോടുകൂടി നീലി ഒന്നുകൂടി ശക്തിയാർജിച്ചു. പിന്നീട് നാട്ടിലെങ്ങും ഭീതിയുടെ ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതുതലമുറ നീലിയെ വരവേറ്റ മികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഈ കാട്ടിലും ക്രിമിറ്റോമയുടെ ഗാനമേളയോ? അതാരാണെന്നൊന്നും അറിയണ്ടോ തമ്പിലിയ? എന്തമ്മോ, ഇത് ഏതായാലും ഒരു ഹോസ്പിറ്റലിലെ നേഴ്സ് അല്ല, ഏതായാലും ഭർത്താവ് മരിച്ച വിധവ. ഞാനടി പെണ്ണേ, കല്ലിങ്കാട്ട് നീലി എന്ന് വെച്ചാ എന്നാ? ഇത്ര വലിയ തമാശയാണ്, ഇത്ര ചിരിക്കാൻ? ഇല്ല, വേണേ ശാംപൂ തരാം. എനിക്ക് ദാഹമാണ്. ഇത് അയ്യോ, ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കീലയുടെ സിനിമയല്ലേ? നിനക്കെന്താടി, വലിവിന്റെ അസുഖമുണ്ടോ? ഞാൻ സമ്മതിച്ചു. ഞാൻ യക്ഷിയാണ്. സമ്മതിച്ചു 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 സമ്മതിച്ചു.
ആട്ടെ, നിന്റെ സ്ഥലം എവിടെയാ? ഞാൻ പാലായിലാണ്. ഓ, നീ പാലക്കാരിയാണോ കൊച്ചെ? ഞാൻ തൊട്ടപ്പുറയാ, പൂഞ്ഞാറ. ഞാൻ യക്ഷിയാണ്. എന്റെ സാരി കണ്ടില്ലേ? എടി കൊച്ചെ, നിനക്ക് ഈ സാരി മാറ്റിട്ട് വല്ല മിഡി ടോപ്പ് ആക്കി കൂടെ? പറ്റില്ല. അതെന്താ? പനെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ചോര വേണം, ഉര വേണം, ഉര വേണം, ഉര വേണം. ഏത് ഗ്രൂപ്പ്? ഓപ്പോസിറ്റീവ്. സോറി, ഞാൻ ബി നെഗറ്റീവ്. സാരമില്ല, ഞാൻ ബ്ലഡ് ബാങ്കിൽ നിന്ന് മാറ്റിയെടുത്തോളാം. ആ, നമുക്ക് പനയിലേക്ക് പോകാം. വേണ്ട കൊച്ചെ, നമുക്ക് വല്ല ലോഡ്ജിൽ പോയി റൂം എടുക്കാം. വീട് വീട് ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി. ഈ പരാജയം നീലിക്കൊരു ആഘാതമായിരുന്നുവെങ്കിലും ഇതിലൂടെ ഒരു കാര്യം പഠിച്ചു. എന്നും പുതിയ പീഡന മുറകൾ പരിശീലിക്കുന്ന കേരളത്തിലെ പുതുതലമുറയിലെ ചെറുപ്പക്കാരോട് നോക്കിയും കണ്ടും നിൽക്കണം, അല്ലെങ്കിൽ ഏത് കാഞ്ചീപുരം പട്ടും തീരും. അങ്ങനെ കുറച്ചുനാൾ മാനനഷ്ട ഭയം മൂലം നീലി പനയിൽ വിശ്രമിച്ചു. പിന്നീട് ക്ഷീണം മാറിയ കള്ളിയാങ്കോട്ട് നീലി ഒരു ചെറുപ്പക്കാരന്റെ ആദിരാത്രി കുളമാക്കിക്കൊണ്ട് വൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. കഥകളിൽ മന്ത്രക്കാരുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കാം. എന്റെ കുമാരിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാന്? സുരകം നടത്താതെ ഞാൻ വിടില്ല. ആദിരാത്രി നഷ്ടമായ ചെറുപ്പക്കാരന് ഭ്രാന്ത് പിടിച്ചതോടെ ഈ വാർത്ത നാട്ടിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു. അങ്ങനെ ഏഷ്യാനെറ്റിന്റെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പ്രോഗ്രാമിലും ഇടം പിടിച്ചു. നീലിയെ തളയ്ക്കാനുള്ള ചുമതല കേരളക്കര ഒന്നടങ്കം ഏറ്റെടുത്തു. സൂര്യകാലടി പട്ടേരിമാർ പിൻവാങ്ങിയതോടെ കേരളക്കര ഒന്നടങ്കം ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേർ നിർദ്ദേശിച്ചു. സൗന്ദര്യം കൊണ്ടും വാചക കസർത്തുകൊണ്ടും കൊടുങ്കാറ്റായി മാറിയ അസുര ജന്മം നമുക്ക് ശ്വാസമടക്കി വരവേൽക്കാം. എന്നെ മനസ്സിലാകാത്ത ഏത് പെണ്ണാണ് ഈ നാട്ടിലുള്ളത്? ഞാൻ സന്തോഷ് പണ്ടി പൊട്ടനാണേലും ഭയങ്കര ബുദ്ധിയാ എനിക്ക്. ചോരയുണ്ടോ നിന്റെ ഈ ശരീരത്തിൽ? അതെ, ഉള്ളു.
നിന്നെ ഞാനിന്ന് കടിച്ച് കീറണ മര മാറി നിന്റെ നാക്ക് വലിച്ച അലക്കും ഞാൻ. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിന്റെ മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു പട്ടിക്ക് അതിന്റെ വാലി കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ഇതുകൊണ്ടൊന്നും എന്നെ തളയ്ക്കാനാവില്ലടാ. അത്രയ്ക്കായോ നീ? എന്നാ എന്റെ ഈ ഡയലോഗ് പിടിച്ചോ. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് വെച്ച് ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. പട്ടിയുടെ വാല് കുഴലിട്ടാൽ വാല് നിവരില്ല, പക്ഷെ കുഴല് വളയും എന്ന സത്യം നീ മറക്കരുത്. ഇതുകൊണ്ടൊന്നും എന്നെ തളയ്ക്കാനാവില്ലടാ. അത്രയ്ക്കായോ? എന്നാ എന്റെ അവസാനത്തെ അടവ് ഇതാ പിടിച്ചോ. എവിടെ എന്റെ ശ്രുതി? എവിടെ എന്റെ പാട്ട്? എവിടെ എന്റെ സംഗീതം? എവിടെ എന്റെ സംവിധാനം? എവിടെ എന്റെ മധുരസ്വരം? നീ കേൾക്കണം നീലി, നീ കേട്ടേ പറ്റൂ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ഈ ഗാനം എന്റെ കരൾ അലിയിച്ചു. ഞാൻ ഏത് കല്ലറയിലോട്ടാ പോകണ്ടേ? സന്തോഷേട്ടാ ഇടയ്ക്ക് വരണേ, ഞാൻ കാത്തിരിക്കും. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ജന്മം പുനർജന്മം, നീ എന്നും കാമാക്ഷി. പ്രേമം പുതുപ്രേമം, കേരളക്കരയിൽ യക്ഷിയും മാടനും മർദയും പഴങ്കഥകളിൽ മാത്രം നിലനിൽക്കും. പക്ഷേ ഇത്തരം സംസ്കാരശൂന്യരെ നിലനിർത്തണോ എന്നത് നല്ല സംസ്കാരത്തിന്റെ വിളനിലമായ കേരള മനസാക്ഷിക്കു മുമ്പിൽ ചോദ്യചിഹ്നമായി നിലകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. പ്രിയകലാ സ്നേഹികളെ, അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കലാകാരന്മാരെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. നാടകരചന ജോബി റാന്നി, നാടക സംവിധാനം ടി ഐ ജോ കണ്ണൂർ, രംഗപടം സത്യനാരായണൻ, ഗതാഗതം പ്രേംദാസ് തൃശൂർ, സജി കോലഞ്ചേരി, സുരേഷ് നിരണം, മനോജ് വൈക്യം. കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തവർ ശങ്കരൻ ടി ഐ ജോ കണ്ണൂർ, ഭീകരൻ ബിജു തിരുവനന്തപുരം, കല്ലിയങ്കാട്ട് യക്ഷി സിൻസി ജോർജ്, കാസ്റ്റിംഗ് സപ്പോർട്ട് ബിനു കൊലഞ്ചേരി, ജോബി റാന്നി, സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്, ഷിബിൻ ആലപ്പി. ശബ്ദം നൽകിയവർ മഞ്ജു ജോൺ, ടി ഐ ജോ, ജോബി റാന്നി. പ്രകാശ നിയന്ത്രണം, ടൈറ്റിൽസ് ആൻഡ് ഇഫക്ട്സ് ബിനു ബോൾഗാട്ടി, സ്റ്റുഡിയോ ബീറ്റ്സ് ഡിജിറ്റൽ വേൾഡ്, നോർത്ത്ആംപ്ടൺ. ബുക്കിംഗിന് ജോബി റാന്നി, ഫോൺ നമ്പർ 07-83-07-42-941. നന്ദി, നമസ്കാരം.